ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റിയതാണിത്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം. കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് കടല ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ടതാണ്. ഇനി നമുക്ക് ഇതൊന്നും കൂടി കഴുകിയിട്ട് നമുക്ക് കുക്കറിയിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കടല മുഴുവനായിട്ട് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മൂന്നാലി അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർക്കണില്ല കേട്ടോ, ഉപ്പും ചേർക്കണില്ല ഈ സമയത്ത്. അപ്പൊ വെള്ളം കടലക്ക് മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ മൂടി വെച്ചൊരു 5 വിസിൽ വരുന്ന രീതിയിൽ ചെയ്യാം. നമുക്ക് കടല റെഡി ആയിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു 6 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കണതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഒന്ന് സവാളക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു വെളിച്ചെണ്ണ ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയും ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസ് സവാള ഇതേപോലെ ഞാൻ എടുത്തേക്കണതാണ്. പിന്നെ ഒരു 3 പച്ചമുളകും. കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം 3 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 1/5 വെളുത്തുള്ളി. ഞാൻ വെളുത്തുള്ളി കുറച്ചധികം ചേർക്കുന്നുണ്ട് കേട്ടോ, നേരത്തെ കടല വേവിച്ചപ്പോഴും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഇത് വഴറ്റി കൊടുക്കാം. വല്ലാണ്ട് വന്ന് ബ്രൗൺ കളറൊന്നും ആവാണ്ട് ആവുന്ന സോഫ്റ്റ് ആയി വന്നാൽ മതി. അപ്പൊ നമുക്ക് അത് വരെ വഴറ്റി എടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള ബെല്ലൈറ്റണം കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളം ഓപ്ഷൻ വരും. അതിനുള്ളിൽ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനെടുത്ത് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനുകൾ കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കാം. ഇപ്പൊ ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്നും സോഫ്റ്റ് ആയി വരുത്തും. തക്കാളി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ 1 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോ 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, അപ്പൊ അധികം എരിവിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് ഞാനൊരു 1/2 സ്പൂണോളം മുളക് പൊടി ചേർക്കുക, 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. പൊടികൾ ഒരു പച്ച സ്മെൽ മാറണ വരെ ഒന്ന് വഴറ്റി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. ഒരു 3 സ്പൂണോ 3 2.5 സ്പൂണോളം ഉള്ളു കേട്ടോ. 3 സ്പൂണ് നിറച്ചില്ല. തേങ്ങയും ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങ റോസ്റ്റായി ഒന്നും വേണ്ട, ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പൊ നമുക്ക് അത് വരും ഇളക്കി കൊടുക്കാം. ഇപ്പൊ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കരുത്. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിയിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. ഇതിപ്പോ ഞാൻ കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. കടല നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടാണ്ട, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കടലക്കറി ഉണ്ടാക്കാം. കടലക്കറി ഉണ്ടാക്കാൻ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഞാൻ 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂണോളം കടുക് ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ശേഷം പിന്നെ നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായ ഇതിലേക്ക് കൊടുക്കും. നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വന്നൊന്ന് ആദ്യമായിട്ട് എന്താ വെച്ചാൽ നമ്മളെല്ലാവരും വഴറ്റിയതിന് ശേഷമാണ് നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ആ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കടലയും ചേർത്ത് വെക്കാം. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കടലക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതും എല്ലാവരും കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും. അപ്പൊ ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നതിലേ നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇതിപ്പോ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിക്സിയുടെ ജാറിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായി, ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്ത് കൊടുക്കും. നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ കടല. നല്ലപോലെ ഇളക്കി കൊടുക്കുക. പോരാത്തതിന് വെള്ളം പോരെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ.
പിന്നെ ഞാൻ ഇതുവരെ കടലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല. ഞാൻ ചേർക്കാത്തത് എന്താന്ന് വെച്ചാൽ ഞാൻ ഉപ്പിട്ടിട്ടാണ് ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ട് വെച്ചത്. നമ്മൾ കഴുകി കളയുമ്പോൾ ഉപ്പ് പോകും, വന്നാലും ചെറുതായിട്ട് കടലയിൽ ഉണ്ടാവും ഉപ്പും. അത് കാരണമാണ് ഞാൻ ചേർക്കാഞ്ഞത്. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്, അപ്പൊ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കട്ടെ. പിന്നെ വല്ലാണ്ട് വെള്ളം ചേർന്ന് വരുമ്പോൾ ഭയങ്കരമായിട്ടും ലൂസായി പോവും, അപ്പൊ ടേസ്റ്റും കുറയും. അപ്പൊ നമുക്ക് ഇത് മതി. ഇനി നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. ഇപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാട്ടാൻ. എന്നിട്ടൊന്നും കൂടി നമുക്ക് തിളപ്പിക്കാം. ഒരു അര സ്പൂണോളം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് യോജിച്ച് വരട്ടെ. കടലയിൽ ഒന്നായ ഗരം മസാല ഇതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അതുവരെ നമുക്ക് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 5-10 മിനിറ്റോളം ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടാ. നമുക്ക് ഇത്ര ഉള്ള പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കടലക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ.